നമസ്കാരം സംസ്ഥാനത്തുടനീളം അക്രമത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളെ പങ്കുവെക്കലിന്റെയും ക്ഷമയുടെയും ഉത്സവമായ ക്രിസ്മസ് ആഘോഷിക്കാൻ സഹായിക്കണമെന്ന് ഡിസംബർ പതിനഞ്ചിന് സുപ്രീം കോടതി മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുന്നിൽ മണിപ്പൂരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടി തനിക്ക് തോന്നിയ ആശങ്ക അധികം വൈകാതെ പ്രകടിപ്പിച്ച തുഷാർ മേത്ത ഒരു പ്രത്യേക സമുദായവുമായി ബന്ധപ്പെട്ട മതപരമായ ആഘോഷങ്ങൾ ക്രമസമാധാന പ്രശ്നത്തിന് കാരണമായേക്കുമോ എന്ന ആശങ്ക കോടതിയുമായി പങ്കുവച്ചു ഇത് മാസങ്ങളോളമായി വഷളായിരിക്കുന്ന മുറിവുകൾ വീണ്ടും തുറന്നേക്കാം സംസ്ഥാനത്ത് വംശീയ അക്രമവും രക്തച്ചൊരിച്ചിലും വീണ്ടും ആവർത്തിക്കാൻ ഇത് കാരണമായേക്കുമോ എന്നും തുഷാർ മേത്ത ആശങ്കപ്പെട്ടു സുപ്രീം കോടതിയിൽ നിന്ന് ആരും ഒരു ഉത്തരവും ക്ഷണിക്കാതെയാണ് സർക്കാർ ദീപാവലി ആഘോഷിക്കാൻ സഹായിച്ചതെന്നും മേത്ത പറഞ്ഞു അതുകൊണ്ട് ഈ വിഷയം സെൻസേഷണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന അഭിപ്രായമാണ് തുഷാർ മേത്ത കോടതിയോട് പങ്കുവച്ചത് കോടതിയുടെ ഉത്തരവ് എല്ലാ മതപരമായ ആഘോഷങ്ങളും ഉൾക്കൊള്ളണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും പറഞ്ഞു ക്രിസ്മസ് സുരക്ഷിതമായി ആചരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാനത്തോട് കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട മുതിർന്ന അഭിഭാഷകൻ ഹുസൈഫ അഹമ്മദി അഭ്യർത്ഥന നടത്തുന്നതിന്റെ ഉദ്ദേശം ചെറിയ കാര്യങ്ങൾ സെൻസേഷണൽ ആക്കാനല്ലെന്ന് പറഞ്ഞിരുന്നു ഇവ ഒരു പൗരന് അന്വേഷിക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് മെയ്ത്തേ ക്രിസ്ത്യൻ ചർച്ചസ് കൗൺസിലിനായി ഹാജരായ അഡ്വക്കേറ്റ് അഹമ്മദി ഇപ്രകാരം പറഞ്ഞു ക്രിസ്മസ് വരാനിരിക്കുന്നതേയുള്ളൂ ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ക്രമീകരണം സംസ്ഥാനം ചെയ്യേണ്ടതുണ്ടെന്ന് അഡ്വക്കേറ്റ് അഹമ്മദി കോടതിയിൽ പറഞ്ഞതോടെയാണ് വാദം കേൾക്കൽ ആരംഭിച്ചത് തുഷാർ മേത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയ വാദത്തിനിടെ സംസ്ഥാനത്തിന്റെ പുനരധിവാസം നിരീക്ഷിക്കാൻ കോടതി നിയോഗിച്ച ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക വിഭ മഹിജ മതപരവും ഇതര മതപരവുമായ കെട്ടിടങ്ങൾക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു നാശത്തിന്റെ ഹിയറിംഗിൽ അക്രമത്തിൽ തകർന്നതോ നശിപ്പിക്കപ്പെട്ടതോ ആയ എല്ലാ മതങ്ങളുടെയും മതപരമായ ഘടനകളെ തിരിച്ചറിയുന്ന സമഗ്രമായ പട്ടിക രണ്ടാഴ്ചക്കകം സമിതിക്ക് സമർപ്പിക്കാൻ കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു ഈ ആരാധനാലയങ്ങൾ സുരക്ഷിതമാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സംസ്ഥാനം സമിതിയെ അറിയിക്കണമെന്നും ബെഞ്ച് പറഞ്ഞു ഈ ആരാധനാലയങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും മുന്നോട്ടുള്ള മാർഗം സംബന്ധിച്ച് ഒരു നിർദ്ദേശം തയ്യാറാക്കാൻ കോടതി കമ്മിറ്റിക്ക് അനുമതി നൽകി ഈ ആരാധനാലയങ്ങളിലെ കയ്യേറ്റങ്ങളോ അനധികൃത അധിനിവേശമോ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളെക്കുറിച്ച് പോലീസ് ഡയറക്ടർ ജനറൽ മുഖേന സംസ്ഥാന പോലീസുമായി ഏകോപിപ്പിക്കാനും ബെഞ്ച് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പ്രകടിപ്പിച്ച ആശങ്കകൾക്കിടയിലും ഏഴു മാസത്തിലധികമായി മണിപ്പൂരിൽ തുടരുന്ന അസമാധാനത്തിന് അയവ് വരുത്തുമെന്ന പ്രതീക്ഷയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ അഭയാർത്ഥികൾക്ക് സഹായം നൽകണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയുടെ ഉദ്ദേശശുദ്ധി സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണ അർത്ഥത്തിലെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്